ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കാപ്പിക്കുരു ഉണക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഉണങ്ങിയ കാപ്പിക്കുരു നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ച് പൊടിയാക്കുന്നതായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലെ കുറച്ച് കാപ്പിക്കുരു വീട്ടിൽ തന്നെ എങ്ങനെ പൊടിച്ചെടുക്കാമെന്നാണ് നോക്കുന്നത്. ദാ കുറച്ച് കാപ്പിക്കുരുവാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഈ കാപ്പിക്കുരു സാധാരണ ഉരലിലിട്ട് ഇടിച്ച് അതിൻ്റെ ആ തൊലി കുത്തിക്കളയുകയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഉരലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചെറിയ കല്ലിലിട്ട് കുറച്ചേറെ സമയം എടുത്തിട്ടാണ് ഇത് കുത്തിയെടുത്തത്. നന്നായിട്ട് ഇങ്ങനെ കുത്തിയെടുത്തു കഴിഞ്ഞിട്ട് ഇനി അതിൽ നിന്ന് ആ കാപ്പിക്കുരു വേർപെടുത്തിയെടുക്കണം. ഇപ്പം അത് ആ തൊണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, കുരു അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അത് സാധാരണ പണ്ടൊക്കെ ആണെങ്കിലും മുറത്തിലിട്ട് നന്നായിട്ട് പേറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കതൊന്ന് പേറ്റാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളത് എങ്ങനെയൊക്കെയോ വേർതിരിച്ചെടുത്തു. അതിൽ കാണുന്ന ആ കാപ്പിക്കുരു ഇതാ വേർതിരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ ഈ പ്രോസസ്സ് കുറച്ചേറെ സമയമെടുത്തു. അത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണേ, പണ്ടത്തേക്കുള്ള ആൾക്കാർ അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും. ഇതാ എനിക്ക് കുറച്ചല്ലേ ഞാൻ എടുത്തത്, അപ്പോൾ ഇത്രയും കാപ്പിക്കുരുവാണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കാപ്പിക്കുരുവിനെ നമുക്ക് വറുക്കണം. ഒപ്പം അതിലേക്ക് കുറച്ച് ഉലുവയും പിന്നെ രണ്ട് മൂന്ന് ഏലക്കയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതിനായി നമ്മളിത് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ആ വെള്ളമൊക്കെ വറ്റി നല്ല പാത്രം ചൂടായി വന്നപ്പോഴേക്കും നമ്മളതിലേക്ക് ഈ കാപ്പിക്കുരു ഇട്ടു കൊടുത്തു. ഇനി അത് നന്നായിട്ട് തുടരെ ഇളക്കി അത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നിറം ഇങ്ങനെ മാറി മാറി വരും. ആ കറുത്ത കളറിലേക്ക് എത്താറാവുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് ആ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും ഏലക്കയും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെപ്പറേറ്റ് വറുത്താലും മതി. കാപ്പിക്കുരു നന്നായിട്ട് കറുക്കുന്ന പോലെ വറുക്കണം. പക്ഷെ ഞാനിനി അത് കരിഞ്ഞു പോകുമെന്നൊക്കെ പേടിച്ച് ഈ ഒരു പരിവായപ്പോഴേക്കും ഞാനിത് നിർത്തി. കുറച്ചും കൂടി വേണമെങ്കിൽ വറുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ടത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുവാണേ. ഇനി അതൊന്ന് ചൂടാറി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. ഞാൻ മിക്സിയുടെ ജാറിലിട്ടാണ് പൊടിച്ചത്. ചൂടാറിയ കാപ്പിക്കുരു കുറേശ്ശെ ആയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമായിരുന്നു ചെയ്തത്. രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് പൊടിക്കുമ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ പൊടി പിന്നെ നമ്മൾ അരിച്ച് എടുത്തിട്ട് എല്ലാം കൂടെ എല്ലാ തവണയും കൂടെ ചെയ്തതെല്ലാം കൂടി ഒരുമിച്ചാക്കി അരിച്ചെടുത്തു. ഈ രീതിയിലിരുന്നു. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിച്ചു വയ്ക്കാം. ആവശ്യത്തിന് കാപ്പി ഇടാനായിട്ട് എടുക്കാം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ വീട്ടിൽ തന്നെ കാപ്പിക്കുരു ഉണക്കി പൊടിച്ച് കാപ്പിപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.